ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ജോലി ഇല്ലാത്ത സമയത്ത് പണത്തിൻ്റെ രൂപത്തിൽ കിട്ടുന്ന സഹായത്തെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജോലി ഇല്ലാത്ത സമയത്ത് പണത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റോ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷനോ കിട്ടുമ്പോൾ അത്തരം അൺഎംപ്ലോയിഡ് ആൾക്കാരുടെ ഫ്ലോ ഓഫ് ഇൻകത്തിനെ ബാധിക്കുന്നില്ല. ഒരു തരത്തിലും അവർക്ക് പണം ഇല്ലാത്തൊരവസ്ഥ വരുന്നതുമില്ല, അതോടൊപ്പം അവരുടെ കൺസംഷനെ അത് ബാധിക്കുന്നതുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിരുന്നു സെർച്ച് കോസ്റ്റ്, അതായത് ജോലി ഇല്ലാത്ത സമയത്ത് വേറൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ അതിന് പല രീതിയിൽ ചിലവുകളുണ്ട്. അപ്പോൾ ജോലി ഇല്ലാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ ചിലവുകളെ എങ്ങനെ മീറ്റ് ചെയ്യും? അത്തരം ചിലവുകളെ മീറ്റ് ചെയ്യാൻ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ വളരെയധികം അൺഎംപ്ലോയ്ഡ് ആൾക്കാരെ സഹായിക്കും. ഭൂരിഭാഗം യൂറോപ്യൻ ആൻഡ് OECD കൺട്രീസ്, ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒഴികെ ബാക്കിയുള്ള OECD കൺട്രീസ് എടുത്ത് നോക്കുവാണെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നത് ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീംസ് വെച്ചിട്ടാണ്. അതായത് അവർ എത്രത്തോളം ഇൻകം ആണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു പാർഷ്യൽ, ഇത്ര ശതമാനം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പാർഷ്യൽ ഇൻകം റീപ്ലേസ്മെൻ്റ് ആയിരിക്കും അവിടെ കിട്ടുക. അത് ഓരോ രാജ്യത്തിനും വ്യത്യാസമായിരിക്കും. അതായത് മൊത്തം വരുമാനത്തിൻ്റെ ചിലപ്പോൾ 50% അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആയിട്ട് കിട്ടുക, ചിലപ്പോൾ 20% ചില രാജ്യങ്ങളിൽ കിട്ടുകയുള്ളായിരിക്കും, ചിലപ്പോൾ 80-90% വരെ കിട്ടിയെന്നും ഇരിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു പാർഷ്യൽ ഇൻകം റീപ്ലേസ്മെൻ്റ് ആണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് വഴി ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നത്. അത്തരത്തിലൊരു സഹായം കൊടുക്കുന്നത് വഴി അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയായിരുന്നോ അത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. അതോടൊപ്പം പുതിയ ജോലി എത്രത്തോളം ചിലവുകളാണോ, പുതിയ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി കോസ്റ്റ് എത്രത്തോളം വരുന്നോ, ആ ചിലവുകളും ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം വഴി അവർക്ക് നടത്തിക്കൊണ്ട് പോകാനും പറ്റുന്നു. ഫസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ സിസ്റ്റം UKയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് നാഷണൽ ഇൻഷുറൻസ് ആക്ട് ഓഫ് 1911 എന്ന ആക്ടിൻ്റെ രൂപത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേസമയം US 1935 അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് US സോഷ്യൽ ഇൻഷുറൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് തന്നെ വഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി US എംപ്ലോയേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിനെ ഫണ്ട് ചെയ്യുന്നത്. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം US നോക്കി നടത്തുന്നത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറാണ്. ഇപ്പോൾ US ഒരാളുടെ വരുമാനം എത്രയാണോ ആ വരുമാനത്തിൻ്റെ ഒരു ഇത്ര ശതമാനം വീക്ക്ലി ബേസിസിലാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത്. ആൻഡ് ഇത്തരത്തിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ സിസ്റ്റത്തിന് എലിജിബിൾ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഈ പറയുന്ന ജോലി ഇല്ലാത്തവർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം ആ പിരിച്ചു വിടുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ആ കമ്പനിയിൽ 6 2 quarters 6 വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം അതേ വർഷം ഒരു മിനിമം ലെവൽ ഓഫ് ഏർണിങ്സ് എങ്കിലും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ US അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആ സ്കീമിന് എലിജിബിൾ ആവുകയുള്ളൂ. അതേസമയം സ്വന്തം ഒരു തെറ്റുകൊണ്ട് അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിനെ ഫയർ ചെയ്യുവാണ്, അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് അയാളെ ഫയർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ഇൻഷുറൻസ് സ്കീമിന്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീമിന് എലിജിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ സ്വന്തം തെറ്റുമൂലമാണ് പിരിച്ചുവിടേണ്ടി വരുന്നതെങ്കിൽ അയാൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീമിന് എലിജിബിൾ ആയിരിക്കത്തില്ല. അതേസമയം മറ്റ് കാരണങ്ങളാൽ, ഇപ്പോൾ റിസഷൻ്റെ സമയത്ത് അൺഎംപ്ലോയിഡ് ആകാം, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് വരാം, അങ്ങനത്തെ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് കൊണ്ടാണെങ്കിൽ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീമിന് അത്തരത്തിൽ ഇൻഡിവിജ്വൽസ് എലിജിബിൾ ആണ് US. ആൻഡ് ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2-3 ഒന്നും കൊടുക്കത്തില്ല, ചിലപ്പോൾ 3 അല്ലെങ്കിൽ 6 എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിനെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ US ആ കാലാവധി എന്ന് പറയുന്നത് 6 വരെ, അതായത് അപ് ടു 26 വരെ ആയിരിക്കും അതാത് സ്റ്റേറ്റ്സിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് എടുത്ത് നോക്കുവാണെങ്കിൽ അവർ കുറച്ചുകൂടി ജനറസ് ആണ്. ജനറസ് എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ്റെ കാര്യത്തിലും അതുപോലെ എത്രത്തോളം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നു ആ അളവിൻ്റെ കാര്യത്തിലും. ഇപ്പോൾ ഫിൻലൻഡ് ആൻഡ് നോർവേ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ഏകദേശം 80-90% വരെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്
കൊടുക്കാറുണ്ട്. അതായത് സാലറിയുടെ 80-90% വരെയായിരിക്കും കൊടുക്കുന്നത്. അതേസമയം ജർമ്മനി, ഇസ്രയേൽ, ജപ്പാൻ, സ്വീഡൻ പോലത്തെ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ 66-19% ഓഫ് ദ പ്രീവിയസ് പേ ആണ്. അതായത് ലാസ്റ്റ് സാലറിയുടെ 66-90% ഈ പറഞ്ഞ രാജ്യങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അതേസമയം യു എസിലാണെങ്കിൽ അത് വെറും 27% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യു എസിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 26 ആഴ്ച, അതായത് അപ് ടു 6 മാസം വരെ ആയിരിക്കും ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 മാസത്തിന് ശേഷവും സപ്പോസ് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ് പ്രോഗ്രാം ഉണ്ട്, അവരതിന് എലിജിബിൾ ആവും. അപ്പോൾ അതിനർത്ഥം 6 മാസത്തിന് ശേഷം കുറച്ച് അഡീഷണൽ നമ്പർ ഓഫ് വീക്സ്, കുറച്ചൊരു 3-4 or 5 ആഴ്ച വരെ ആ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടാൻ വീണ്ടും എലിജിബിൾ ആയിരിക്കും. ഇത്തരത്തിൽ എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ് ഓരോ അൺഎംപ്ലോയ്ഡ് ഇൻഡിവിജ്വൽസിന് കിട്ടുന്നത് അതാത് യു എസിലെ സ്റ്റേറ്റിലെ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലെ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ വളരെയധികം മോശമാണെങ്കിൽ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ ഹൈ ആണെങ്കിൽ, എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ അത് സ്റ്റേറ്റ്സിന് നഷ്ടമാണ്, ഗവൺമെൻറ്റിന് നഷ്ടമാണ്. കൂടുതൽ ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ് കൊടുക്കുക. പല ജോബ് സെർച്ച് മോഡൽസും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് വളരെയധികം ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ ജനറസ് എമൗണ്ട് ആണെങ്കിൽ അത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വാല്യൂ കൂട്ടുകയും ഒപ്പം റിസർവേഷൻ വേജസും ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ റിസർവേഷൻ വേജസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതൊരു മിനിമം ലെവൽ ഓഫ് ഇൻകം ആണ്. അതായത് ഇത്ര മിനിമം ലെവൽ ഓഫ് ഇൻകം കിട്ടിയാലേ ഞാൻ ജോലി ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ആ മിനിമം ആവറേജ് ഇൻകം ലെവൽ എത്രയാണോ അതാണ് റിസർവേഷൻ വേജസ്. അപ്പോൾ സപ്പോസ് ഒരു ജോലി ഇല്ലാത്ത ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു വേജ് ഓഫർ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ$400 കിട്ടുമെന്നുള്ള ഒരു ഓഫറാണ് ഒരു അൺഎംപ്ലോയിഡ് ജോലിക്കാരൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് അയാൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റിന് എലിജിബിൾ ആണ്, ഒപ്പം അയാൾക്ക് ആ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ആഴ്ചയിൽ $200 ആണെങ്കിൽ അയാൾക്ക് ആ ജോബ് ഓഫർ തന്നെ റിജക്റ്റ് ചെയ്യാം. കാര്യം അയാൾക്ക് വീട്ടിൽ വെറുതെ ഇരുന്നു കൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയ $200 അയാൾക്ക് നേടിയെടുക്കാം. അതേസമയം അയാൾക്ക് ആ ജോബ് ഓഫർ അതുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ വെറുതെ ഇരുന്ന $200 പെർ വീക്ക് കിട്ടും, എന്നാൽ ജോലി ചെയ്താൽ അതിൻ്റെ ഇരട്ടി കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ആ ഒരു ഇൻഡിവിജ്വലിന് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുന്നത്. അതായത് വെറുതെ ഇരുന്ന് അയാൾക്ക് ജോലി ചെയ്താൽ എത്രയാണോ ഒരു ആഴ്ചയിൽ കിട്ടുന്നത് അതിൻ്റെ പകുതി എമൗണ്ട് അയാൾക്ക് വെറുതെ ഇരുന്നാൽ ഏൺ ചെയ്യാൻ പറ്റും ത്രൂ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വാല്യൂ അവിടെ കൂടുവാണ്. അപ്പോൾ ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് സെർച്ച് കോസ്റ്റിനെ കുറയ്ക്കുവാണ്, കാരണം ഇവിടെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരാഴ്ച ജോലിക്ക് പോയാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നേരത്തെ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ അറിയാം റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആണ്, അല്ലെങ്കിൽ 50-50 എന്ന് നമുക്ക് പറയാം. കാര്യം ഒരാഴ്ച അയാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ $400 ആയിരിക്കും ഒരാഴ്ച കിട്ടുന്നത്. അതേസമയം ജോലിക്ക് പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ $200 കിട്ടും. അപ്പം അവിടെ ഒരാഴ്ച അയാൾക്ക് കിട്ടേണ്ട വരുമാനത്തിൻ്റെ പകുതിയോളം 50% അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് റീപ്ലേസ് ചെയ്യുവാണ്. അതിനർത്ഥം അവിടെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആണ്. അങ്ങനെ ഹൈ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ വരുമ്പം സെർച്ച് കോസ്റ്റ് കുറയുവാണ്. എന്തിനു വേണ്ടി സെർച്ച് ചെയ്യുന്നു? വേറൊരു ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യാൻ വരുന്ന കോസ്റ്റ് കുറവായിരിക്കും. എന്തുകൊണ്ടായിരിക്കും സെർച്ച് കോസ്റ്റ് കുറയണേ? വേറെ ജോലിക്ക് പോകാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തേക്കാൾ വെറുതെ ഇരുന്ന അയാൾക്ക് അതിൻ്റെ പകുതി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ജോലിക്ക് വേണ്ടി അയാൾ തിരയാനും പോകില്ല, അതിനുവേണ്ടി അധികം പണം അയാൾ ചിലവാക്കാനും പോകത്തില്ല. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് വാല്യൂ ആണ് അവിടെ കൂടുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ജനറസ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വാല്യൂ കൂടുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും ജോലിക്ക് പോവില്ല എന്നല്ല. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിനെ കൊടുക്കുള്ളൂ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വാല്യൂ കൂടുമ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് നാൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് ജോലിക്ക് ശ്രമിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുക. കാരണം എത്ര നാൾ ഒരു 3-4 മാസം അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ കറക്റ്റ് 6 മാസം വരെ ജോലി ഇല്ലാതെ ഇരുന്നാൽ പോലും
അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പോൾ പിന്നെ ഉടനെ ജോലിക്ക് പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് അങ്ങനെയാണ് വാല്യൂ കൂടുന്നത്. അപ്പോൾ അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് വാല്യൂ കൂടുമ്പം അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെൽ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ ആണ് അവിടെ കൂടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ രൂപത്തിലൊരു നല്ലൊരു എമൗണ്ട് കിട്ടുമ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് വാല്യൂ കൂടുന്നു. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ച് നാളും കൂടി ജോലി ഇല്ലാണ്ടിരുന്നാലും കുഴപ്പമില്ല, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആ പിന്നെ നോക്കുക, പിന്നെ അടുത്ത ജോലി പിന്നെ നോക്കുക, കുറച്ചും കൂടി നാൾ കഴിഞ്ഞ് നോക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ ആണ് അവിടെ കൂടിക്കൂടി വരുന്നത്. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ കൂടിക്കൂടി വരുമ്പം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോബ് പ്രോസ്പെക്ട്സ് അവിടെ ഡിക്രീസ് ആവും. അതായത് നല്ലൊരു ജോലി വീണ്ടും കിട്ടാനുള്ള ചാൻസ് അവിടെ കുറവായിരിക്കും. ഇപ്പോൾ ഒരാളൊരു ജോലിയിൽ നിന്ന് വിട്ടിട്ട് ഉടനെ തന്നെ വേറെ അടുത്ത ജോലി, അധികം ഗ്യാപ്പ് ഇല്ലാതെ അടുത്ത ജോലിയിലോട്ട് കയറുമ്പം അവിടെ മിനിമം ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഉടനെ നല്ലൊരു ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ആ ഒരു ജോലിയിൽ നിന്ന് രാജിവെച്ച് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത ജോലിക്ക് കയറുന്നതെങ്കിൽ നല്ലൊരു ജോലി കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പം ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ കൂടുന്നത് വഴി ജോബ് പ്രോസ്പെക്ട്സ് അവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ജോലി സാധ്യതകൾ അവിടെ വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരുമ്പം അത്തരം ആൾക്കാരുടെ റിസർവേഷൻ വേജസും അവിടെ കുറയുന്നു. അതായത് നേരത്തെ അവർ പറഞ്ഞിരുന്ന, ഇപ്പോൾ സപ്പോസ് പറഞ്ഞിരുന്നത് മിനിമം ആഴ്ചയിൽ 1000 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മണിക്കൂറിന് 1000 രൂപയെങ്കിലും കിട്ടിയാലേ ജോലി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നവർ പിന്നെ ആവട്ടെ ജോലി പിന്നെ ആവട്ടെ തൽക്കാലം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നീട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്കിനും അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ കൂടിക്കൂടി പോകുമ്പം പിന്നെ അവരുദ്ദേശിക്കുന്ന ജോലി കിട്ടിയില്ല എന്ന് വരും. അപ്പം ഒരു മണിക്കൂറിൽ ഒരു 500 അല്ലെങ്കിൽ 250 രൂപ കിട്ടിയാലും കുഴപ്പമില്ല, എനിക്കൊരു ജോലി മതി എന്നുള്ള രീതിയിലോട്ട് വരും. അപ്പം അവരവിടെ റിസർവേഷൻ വേജസ് അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ കാലാവധി തീരാറാകുന്ന സമയത്തും ജോബ് ഫൈൻഡിങ് റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ കാലാവധി തീരാറാവുമ്പം അതിനർത്ഥം ഇനി ഇൻഷുറൻസ് കിട്ടത്തില്ല, ചിലപ്പോൾ 1-2 ആഴ്ചയും കൂടെ കൂടി കിട്ടിയെന്നിരിക്കാം എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ്, അതിനുശേഷം പിന്നെ കിട്ടാതെ വരും. അപ്പോൾ ആ സമയത്ത് അവിടെ ജോബ് മസ്റ്റായിട്ട് കിട്ടിയേ പറ്റൂ, വേറെ വഴിയിൽ വരുമാനം കിട്ടാൻ വേറെ ഒരു മാർഗവും ഇല്ല. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആ കോമ്പൻസേഷനും അവിടെ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സമയത്ത് സെർച്ച് കോസ്റ്റും വളരെ കൂടുതലായിരിക്കും. കാരണം ഏതെങ്കിലും രീതിയിലൊരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള സാഹചര്യത്തിൽ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പം പല കാര്യങ്ങളിലും സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരാം, എംപ്ലോയ്മെൻറ്റ് ന്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിലൊക്കെ കാശ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരാം. കാരണം ഏതെങ്കിലും വഴിയിൽ ഒരു ജോലി കണ്ടുപിടിച്ച് ജോയിൻ ചെയ്യാനായിട്ട്, അപ്പോൾ അവിടെ സെർച്ച് കോസ്റ്റ് അത്തരത്തിൽ കൂടുതലായിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സിസ്റ്റത്തിൽ ലോ വേജ് ഏൺ ചെയ്യുന്ന വർക്കേഴ്സിന് ലാർജർ സബ്സിഡി, അതായത് ലാർജർ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആയിരിക്കും. അതേസമയം ഹൈ വേജ് വർക്കേഴ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ലോ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലോ വേജ് വർക്കേഴ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആയതുകൊണ്ട് തന്നെ അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെൽസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷനും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോ വേജ് വർക്കേഴ്സ് അല്ലെങ്കിൽ തുച്ഛമായ വരുമാനം കിട്ടുന്ന വർക്കേഴ്സിന് ജോലി കിട്ടാത്തത് കൊണ്ടല്ല അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെൽ കൂടുതലായി നിൽക്കുന്നത്, മറിച്ച് അവരുടെ ജോബ് സെർച്ച് പ്രോസസ്സ് പ്രൊലോങ് ചെയ്യുവാണ്. കാരണം അവരുടെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ അവിടെ കൂടുതലാണ്. കാരണം ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയോ അതിൽ കൂടുതലോ അവർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അവർ മനഃപൂർവ്വം അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെൽ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ജോബ് സെർച്ച് പ്രോസസ്സ് അവിടെ പ്രൊലോങ് ചെയ്യുവാണ്, പിന്നെ സെർച്ച് ചെയ്യാം, അടുത്ത ജോലിക്ക് വേണ്ടി പിന്നെ നോക്കാം, കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് നോക്കാം എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം അവരത് നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെൽ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ അവിടെ കൂടിക്കൂടി വരുന്നത്. അല്ലാതെ അവർക്ക് ജോലി കിട്ടാത്തത് കൊണ്ടല്ല അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെല് കൂടിക്കൂടി വരുന്നത്.
ഇപ്പോൾ പല സ്റ്റഡീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കുറയ്ക്കുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷൻ്റെ ഒരു ലെങ്ത്ത് ആവറേജ് ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കുറയ്ക്കുക എന്ന് പറയുമ്പം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന ആ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ആ എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷനും കുറയുമെന്നാണ് പറയുന്നത്. അതായത് ആൾക്കാർ ജോലി പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കാതെ വേഗം അടുത്ത ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ ആൾക്കാർ മുമ്പോട്ട് നിൽക്കും. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് കുറവാണ് കിട്ടുന്നതെങ്കിൽ. അതാണ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കുറച്ചു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് സ്പെല്ല് കുറയും എന്ന് പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേസമയം റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആണെങ്കിൽ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഹൈ ആണെങ്കിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കാശ് കിട്ടും എന്നുള്ള ഒരു വിചാരം വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് നാൾ, എത്രത്തോളം നാൾ വെറുതെ ഇരുന്ന് ആ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൻ്റെ കാശ് മേടിക്കാവോ ബെനിഫിറ്റ് കിട്ടാവോ അത് മാക്സിമം നേടാനേ നോക്കുകയുള്ളൂ. അങ്ങനെ ജോബ് സെർച്ച് പ്രോസസ്സ് അങ്ങനെ പ്രൊലോങ് ചെയ്ത് അവർ പിന്നെ ആവട്ടെ എന്ന് വെച്ച് മാറ്റിക്കൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സിസ്റ്റത്തിന് ഒരു വലിയ പങ്കുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷനും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ ഇമ്പാക്റ്റിനെ. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സിസ്റ്റം അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷനെ മാത്രമല്ല കൂട്ടുന്നത്, പോസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് വേജസിനെയും അത് കൂട്ടും. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് റിസർവേഷൻ വേജസിനെ കൂട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലോ വേജ് വർക്കറിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആണെന്ന് നമ്മൾ കണ്ടു. അതായത് ഒരു ലോ വേജ് വർക്കറിന് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് ഹൈ ആണ്, അതാണ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആണ്. അങ്ങനെ വരുമ്പോൾ അയാൾ ജോലി കിട്ടിക്കഴിയുമ്പം ആ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എത്രത്തോളമാണോ കിട്ടിയിരുന്നത് അത്രയെങ്കിലും രൂപ ജോലി ചെയ്യുമ്പോൾ കിട്ടിയാലേ ആ ജോലിക്ക് പോകുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു വർക്കറിൻ്റെ ഉള്ളിൽ. അപ്പം അതിനർത്ഥം നേരത്തെ ആ ലോ വേജ് വർക്കർ ലോ വേജസിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുമായിരുന്നു. പക്ഷേ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഹൈ ആയതുകൊണ്ട്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് കൂടിയതുകൊണ്ട് ഇനി ആ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റായി കിട്ടുന്ന അത്രയും എമൗണ്ടെങ്കിലും വേജസായിട്ട് കിട്ടിയാൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ അയാളൊരു തീരുമാനം എടുക്കും. അതിനർത്ഥം ആ ലോ വേജ് വർക്കറിൻ്റെ റിസർവേഷൻ വേജ് അവിടെ കൂടി. അപ്പം ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സിസ്റ്റം ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറേഷനെ മാത്രമല്ല കൂട്ടുന്നത്, മറിച്ച് ലോ വേജ് വർക്കേഴ്സിൻ്റെ റിസർവേഷൻ വേജസിനെയും കൂട്ടുന്നത് വഴി പോസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് വേജസും അവിടെ കൂടുന്നു. പോസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പം ജോലി ഇല്ലാതെ ഇരുന്നിരുന്നതിന് ശേഷം ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉള്ള വേജസ്, പോസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, ആഫ്റ്റർ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സിസ്റ്റം എന്നുള്ളത് ലേബർ മാർക്കറ്റിനെ മൂന്ന് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അൺഎംപ്ലോയ്മെൻറ്റ് സ്പെൽസിനെ അത് കൂട്ടുന്നു. അതുവഴി രണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ കൂട്ടുന്നു. ആൻഡ് മൂന്ന്, അത് പോസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ് വേജസിനെയും കൂട്ടുന്നു. ഇത്രയുമാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റിൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.